ക്ഷീണം ഉണ്ടായിരുന്നു, കിതപ്പുണ്ടായിരുന്നു, ചെറിയ പനി ഉണ്ടായിരുന്നു, നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, ശ്വാസമുട്ടലുണ്ടായിരുന്നു, ന്യൂമോണിയ ഡെവലപ്പ് ആയിരുന്നു, രണ്ട് ലങ്സിൻ്റെ ലോവർ ബേസ് ഭാഗം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്ത് അപ്പോൾ തന്നെ ക്ഷീണവും കിതപ്പും ഒക്കെ വരുന്നതാണ്. പിന്നെ നമ്മൾ വിചാരിച്ച ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്, ഞാൻ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ കിതയ്ക്കാൻ തുടങ്ങും. അതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മാരത്തണിനൊക്കെ പോകാറുണ്ടായിരുന്ന ലൈക്ക് ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു. സ്റ്റെപ്സൊക്കെ ലൈക്ക് ഐ ഡോണ്ട് യൂസ് ലിഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നില്ല. ഗേറ്റിൻ്റെ വെളിയിൽ നിന്നപ്പോൾ എൻ്റെ കൈയും കാലും ശരിക്കും വിറക്കുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അകത്ത് പോയാൽ എന്താവും എന്നുള്ള, എനിക്ക് ചിലപ്പോൾ പി പി കിറ്റ് ഇട്ട ശ്വാസം മുട്ടൽ വരും എന്നുള്ളതൊക്കെ, ചെസ്റ്റ് പെയിൻ പിന്നെയും വരും വന്നാലോ. പക്ഷേ വെൻ ഐ കെയിം ഇൻസൈഡ് എല്ലാവരും എന്നെ കണ്ടിട്ട് വെൽക്കം ബാക്ക് ഡോക്ടർ ജാസി, വെൽക്കം ബാക്ക് എന്നുള്ളൊരു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി മോട്ടിവേറ്റിംഗ്. അപ്പോൾ നമുക്കറിയില്ല എന്താ നമുക്ക് വരാൻ പോണെന്നുള്ളത്. ഇപ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എനിക്കിങ്ങനെ ആയിരിക്കും വരുന്നതെന്ന്, ഇത്രയും കൂടുതൽ വരുമെന്ന്. ഈ വൈറസിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോട്ടിംഗ് മാറിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ ഒരു കീ ഉണ്ടായാൽ വേറെ കോട്ടിംഗ് വരും, നമ്മൾ അതിന് കീ ഉണ്ടാക്കിയാൽ വേറെ കോട്ടിംഗ് വരും. ചെറിയ പനിയും കോൾഡും വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് കോവിഡ് ആണെന്നുള്ളത്. September 23rd ജോയിൻ ചെയ്ത് October 3rd ആയപ്പോഴത്തേക്കും ഞാൻ ടെസ്റ്റ് ചെയ്തു. October 3rd ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തു, ആൻറ്റിജൻ ചെക്ക് ചെയ്തു, അത് നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആയപ്പോൾ പിന്നെ ഞാൻ ഓർത്തു നോർമൽ വൈറൽ പനിയായിരിക്കും, സ്ട്രെയിനിൻ്റെ ക്ഷീണമായിരിക്കും, അല്ലെങ്കിൽ ആൻഡ് അതില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് കോവിഡ് തന്നെ ആയിരുന്നു. അത് അപ്പോൾ RT-PCR നമ്മൾ ചെയ്തിരുന്നെങ്കിൽ നമുക്കറിയാൻ പറ്റിയേന്. കൂടിക്കഴിഞ്ഞിട്ട് പിന്നെ സിവിയർ ചെസ്റ്റ് പെയിൻ എനിക്ക് ഡ്യൂട്ടിയിൽ വെച്ചുണ്ടായി, ചുമയൊന്നുമില്ലായിരുന്നു. അപ്പം ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചെറിയ പനി വന്നു. അപ്പോൾ രണ്ടാമത് ചെക്ക് ചെയ്തപ്പം പോസിറ്റീവ് ആയിരുന്നു. ക്ഷീണം ഉണ്ടായിരുന്നു, കിതപ്പുണ്ടായിരുന്നു, ചെറിയ പനി ഉണ്ടായിരുന്നു, നെഞ്ചുവേദന വന്നു. ICU വെച്ചാണെങ്കിലും എനിക്ക് നല്ല ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, ശ്വാസമുട്ടലുണ്ടായിരുന്നു, ചുമയായിട്ടുണ്ടായില്ല, പനിയും പിന്നെ വന്നില്ല. പക്ഷേ മരുന്ന് തുടങ്ങിയ ഉടനെ രണ്ട് ദിവസത്തിനകം നല്ല ബെറ്റർ ആവുകയും ചെയ്തായിരുന്നു. ന്യൂമോണിയ ഡെവലപ്പ് ആയിരുന്നു, രണ്ട് ലങ്സിൻ്റെ ലോവർ ബേസ് ഭാഗം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രശ്നം വന്നത് കാരണമാണ് നെഞ്ചുവേദന വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഇവിടെ വെച്ച് തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്ത് ബെറ്ററായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത്. അപ്പം വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ഫുൾ റെസ്റ്റ് അല്ലേ, അപ്പം നമ്മൾ അറിയുന്നില്ല. പക്ഷേ വീട്ടിൽ പോകുമ്പം നമ്മൾ, ഞാൻ കുട്ടിയെ എടുത്തു നടന്നു കുറച്ച്, ഇനിയിപ്പോൾ നെഗറ്റീവ് ആയ സ്ഥിതിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ പിന്നെ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എന്തെങ്കിലും ചെയ്ത് അപ്പോൾ തന്നെ ക്ഷീണവും കിതപ്പും ഒക്കെ വരുന്നതാണ്. പിന്നെ നമ്മൾ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ അത് പയ്യെ പയ്യെ ഇമ്പ്രൂവ് ആയി തുടങ്ങി. പോസ്റ്റ് കോവിഡ് സീക്വൽ ആയിരുന്നു കൂടുതൽ. പക്ഷേ എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്യും, അത് കുറച്ച് നാൾ ഉണ്ടായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ചെക്കപ്പൊക്കെ ചെയ്തു. അപ്പം അതിലാണ് ഹാർട്ടിനെ അത് എഫക്റ്റ് ചെയ്തിട്ടുള്ള എക്കോയിൽ നമ്മൾ കണ്ടത്. പിന്നെ അതിനായിട്ടുള്ള മെഡിസിൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആൻജിയോഗ്രാമൊക്കെ വേണ്ടി വരാം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. പക്ഷേ മെഡിസിൻസ് കൊണ്ട് ബെറ്ററായി കഴിഞ്ഞ് ഇമ്പ്രൂവ് ആയി. ഇപ്പം ഓൾമോസ്റ്റ് 2 മന്ത്സായല്ലോ. അപ്പം ഞാൻ ഓർത്തു ഇവിടെ വന്ന് നമുക്ക് ജോയിൻ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ലൈക്ക് എനിക്ക് ഇനിയും രണ്ടാമത് കോവിഡ് വരില്ല. 5-6 മന്ത്സ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. അതിൻ്റെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് കുറേ പേർക്ക്. പക്ഷേ നോക്കാം. ഞാൻ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ കിതയ്ക്കാൻ തുടങ്ങും. അതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മാരത്തണിനൊക്കെ പോകാറുണ്ടായിരുന്ന ലൈക്ക് ഫിസിക്കലി നല്ല ആക്റ്റീവായിട്ടുള്ള ആളായിരുന്നു. സ്റ്റെപ്സൊക്കെ ലൈക്ക് ഐ ഡോണ്ട് യൂസ് ലിഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഇപ്പം എനിക്ക് പറ്റുന്നില്ല. ഞാൻ മെട്രോ വഴിയാണ് വന്നും പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ സ്റ്റെപ്സ് ഞാൻ ഓടി കയറാറുണ്ടായിരുന്നു. പക്ഷേ മുകളിലെത്തുമ്പോൾ കിതയ്ക്കും. അപ്പോൾ ഐ തോട്ട് ഇറ്റ് അത് നോർമലാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കത് പറ്റുന്നില്ല. ഐ ഹാവ് ടു യൂസ് ദ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ. അത് ബെറ്റർ ആവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഹെവി വൈറൽ ലോഡ് ആണ്. പക്ഷേ നമ്മൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ വേറെ ഡോക്ടേഴ്സിനോ സ്റ്റാഫിന് ഒന്ന് രണ്ട് പേർക്കുണ്ട്. പക്ഷേ ഡോക്ടേഴ്സിനൊന്നും വരുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുമ്പേയും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഞാൻ അഡ്മിറ്റ് ആയിരുന്നപ്പോഴും ഉണ്ടായിരുന്നു. അവരിപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും വന്നിട്ടില്ല. ഡോഫിംഗ് ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇൻഫെക്ഷൻ ചാൻസസ് കുറവാണ്. പിന്നെ വെളിയിൽ വരാം. അപ്പം എനിക്ക് ആക്ച്വലി അറിയില്ല എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചേ ഇവിടെ നിന്നാണോ കിട്ടിയത്, ഇവിടെ നിന്നാണ്. അപ്പോൾ അവരുടെയൊക്കെ മനസ്സിലൊരു പേടിയുണ്ട്, അവർക്കും കിട്ടും. അപ്പം അവരൊക്കെ കുറച്ച് ധൈര്യം കാണിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പം ആ ഒരു മോട്ടിവേഷൻ ബ്രേക്ക് ഡൗൺ ആവും അല്ലേ. അപ്പോൾ ദേ വിൽ തിങ്ക് നമുക്ക് പോകാൻ തിരിച്ച് എന്തിനാണ് വെറുതെ, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ ഇൻഫെക്റ്റഡ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയല്ല
അല്ലെങ്കിൽ എനിക്ക് എനിക്കറിയില്ല എനിക്ക് എവിടെ നിന്ന്. അപ്പം യു സ്റ്റാൻഡ് സ്ട്രോങ്, ഐ കം ബാക്ക് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത്, എനിക്കിവിടെ കിട്ടിയ സർവീസ് ഭയങ്കര നല്ലതായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ പേഷ്യൻ്റായിട്ട് കിടന്നപ്പം എനിക്ക് മനസ്സിലായി ഡോക്ടർ എത്ര വലിയൊരു സംഭവമാണ്, ഒരു പേഷ്യൻ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ആശ്വാസം നൽകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര. അപ്പം ആയിരുന്നു ഞാൻ ഡിസൈഡ് ചെയ്തത് ഐ കം ബാക്ക് ബിക്കോസ് എൻ്റെ ആവശ്യമുണ്ട് പേഷ്യൻസിന്, ഇവിടെയും ഡോക്ടേഴ്സിനും ആവശ്യമുണ്ട്. ഇവിടെ ഭയങ്കര ഹൈ ടേൺ ഓവറാണ് ഡോക്ടേഴ്സിന്. നമുക്ക് പി പി ഇറ്റ് കഴിഞ്ഞാൽ 4 hours കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് 4 hours വേറെ ഡോക്ടർ വേണം. അങ്ങനെ 24 hours ഡോക്ടേഴ്സ് ഉണ്ടാവും എപ്പോഴും ഇവിടെ. ഞാൻ ഗേറ്റിൻ്റെ വെളിയിൽ നിന്നപ്പോൾ എൻ്റെ കൈയും കാലും ശരിക്കും വിറക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അകത്ത് പോയാൽ എന്താവും എന്നുള്ളത്. എനിക്ക് ചിലപ്പോൾ പി പി കിറ്റ് ഇട്ട ശ്വാസമുട്ടുകൾ വരും എന്നുള്ളതൊക്കെ, ചെസ്റ്റ് പെയിൻ പിന്നെയും വരും വന്നാലോ. പക്ഷേ വെൻ ഐ കെയിം ഇൻസൈഡ് എല്ലാവരും എന്നെ കണ്ടിട്ട് വെൽക്കം ബാക്ക് ഡോക്ടർ ജാസി, വെൽക്കം ബാക്ക് എന്നുള്ളൊരു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി മോട്ടിവേറ്റിംഗ്. ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ മതി, ഡോണ്ട് ഗോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ കെയർ ചെയ്യേണ്ട അല്ലെങ്കിൽ മുകളിലേക്ക് പോകണ്ട, അതൊക്കെ അവരുടെ സൈഡിൽ നിന്നുള്ള ഞാൻ പറഞ്ഞിട്ടല്ല. അപ്പം ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ ദം. ഇവിടെ തന്നെ അല്ലെങ്കിൽ വേറെ കുറേ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ സുഖം കഴിഞ്ഞ് റീജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ആരും അറിയുന്നില്ല. പക്ഷെ ഒരുപാട് പേര് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ഫീൽഡാണ്. ഓരോരുത്തരുടെ ബോഡി ഈസ് വെരി ഡിഫറെൻറ്റ്. അപ്പം അതിലെങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ വൈറസിന് വേറിയ സ്ട്രെയിൻസും ഉണ്ട്. അപ്പം ഏത് സ്ട്രെയിനാണ് എങ്ങനത്തെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയുണ്ട്, അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വൈറസ് ലോഡ് എന്തോരം ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഇപ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എനിക്കിങ്ങനെ ആയിരിക്കും വരുന്നത്, ഇത്രയും കൂടുതൽ വരുമെന്ന്. ആർക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മൈൽഡായിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ മൈൽഡ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്, മനസ്സിലായില്ല. വി ക്യാൻ അവോയ്ഡ് ദ സിറ്റുവേഷൻ, കോവിഡ് വരാതെ നോക്കാൻ പറ്റും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാണ് വരുന്നതെങ്കിൽ മരുന്നുകളുണ്ട്, പക്ഷേ എന്നാലും മോശമാവാനുള്ള സാധ്യത. അപ്പോൾ വെറുതെ ഇരിക്കുന്ന നമ്മൾ എന്തുകൊണ്ടാണ് വെറുതെ ഒരു വേണ്ടാത്ത അത് മേടിച്ച് വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വെൻ വി ക്യാൻ വാഷ് ഹാൻഡ്സ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള മാസ്ക് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവാതിരിക്കാം. അതൊക്കെ നമുക്ക് സിമ്പിൾ സ്റ്റെപ്സ് ആണ്. അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു വഴി തിരഞ്ഞെടുക്കുന്നു? വന്നോട്ടെ എന്നുള്ളു. വന്നാൽ ചിലപ്പോൾ കൂടുതലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ വൈറസിനും ഒരു കോട്ടിംഗ് ഉണ്ടാവും. നമ്മൾ വാക്സിൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കോട്ടിങ്ങിനെ പിടിക്കും, നമ്മുടെ വാക്സിൻ ആ കോട്ടിങ്ങിനെ പോയി പിടിക്കും. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ലോക്കിനൊരു കീ പോലെ തന്നെയാണ്. പക്ഷേ ഈ വൈറസിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോട്ടിങ് മാറിക്കൊണ്ടേ ഇരിക്കുക. നമ്മളൊരു കീ ഉണ്ടായാൽ വേറെ കോട്ടിങ് വരും, നമ്മൾ അതിന് കീ ഉണ്ടാക്കിയാൽ വേറെ കോട്ടിങ് വരും. അപ്പോൾ മൾട്ടിപ്പിൾ അതാണ്, അതാണ് മ്യൂട്ടേഷൻസ് നടക്കുന്നത്. അപ്പം നമുക്ക് ഒരു വാക്സിൻ അതിനുണ്ടാക്കാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷേ അതിനും വേണ്ടിയിട്ടുള്ള അത് നടക്കുന്നുണ്ട്, ഉടനെ വരും വാക്സിൻ എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇഫ് യു ഹാവ് ഡൗട്ട്, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ RT-PCR ചെയ്യുക ഒന്നത്. ഒന്ന് രണ്ടാമത്തേത് വരാതിരിക്കാനായിട്ട് നന്നായി നോക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു വാക്സിൻ ഇപ്പം വരാറായി, വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ, പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ.